നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര അവഗണനയിലും പാചകവാതക വിലവർദ്ധനവിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കു മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കുപ്രസിദ്ധ മോഷ്ടാവ് പരിയാരം പോലീസിന്റെ പിടിയിലായി. വയനാട് സുൽത്താൻ ബത്തേരി പഴുപ്പത്തൂരിലെ അറക്കൽ വീട്ടിൽ AV അരുണാണ് അറസ്റ്റിലായത്. മാട്ടൂലിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇതുവരെയായും കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു. വീണ്ടും ഒരു മൺസൂൺ കാലം കൂടി വരുമ്പോൾ തീരദേശവാസികളെ അത് ആശങ്കയിലാഴ്ത്തുന്നു. കണ്ണൂർ പഴയങ്ങാടി പിലാത്തറ പയ്യന്നൂർ റൂട്ടിൽ നിർത്തലാക്കിയ മുഴുവൻ KSRTC ബസ് സർവീസുകളും പുനരാരംഭിക്കണമെന്ന് MVJ MLA ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന് നിവേദനം നൽകി. ചീമേനി വ്യവസായ പാർക്ക് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. IT പാർക്കിന്റെ പേരിലുള്ള സ്ഥലം വ്യവസായ പാർക്കിന് കൈമാറാൻ താമസമേറുന്നതാണ് വ്യവസായ പാർക്കിന്റെ നിർമ്മാണം വൈകിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര അവഗണനയിലും പാചകവാതക വിലവർദ്ധനവിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കു മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പയ്യന്നൂർ BSNL ഓഫീസിനു മുന്നിൽ നടന്ന സമരം CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകം എന്നിവയുടെ വിലവർദ്ധനയ്ക്കും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ LDFന്റെ നേതൃത്വത്തിൽ 18 ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കു മുന്നിൽ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന വ്യാപകമായി LDF നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ചും ധർണയും നടത്തിയത്. പയ്യന്നൂർ BSNL ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ പിന്നീട് നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റുകൾ സ്വീകരിച്ച സ്വകാര്യവൽക്കരണ നയത്തിന്റെ ചൂട് പിടിച്ച് എണ്ണയുടെ വില നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഒഴിവാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അങ്ങനെയാണ് എണ്ണ വില തീരുമാനിക്കാനുള്ള അവകാശം കമ്പനികൾ കൈമാറാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത്. നേരത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയരുമ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണി എണ്ണയുടെ വില വർദ്ധിതമായി. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഓയിൽപൂൾ എക്കൗണ്ട് സമ്പ്രദായമായി എണ്ണയുടെ വില സ്ഥിരമായി സ്റ്റേബിളായി നിലനിർത്താനായിരുന്നു. പഴയ കാലത്ത് നമ്മുടെ ഭരണാധികാരികൾ ഓയിൽപൂൾ അക്കൗണ്ട് സമ്പ്രദായം രാജ്യത്ത് നടപ്പിലാക്കി. എന്നാൽ 1999 അധികാരത്തിൽ വന്ന NDA സർക്കാരാണ്, അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റാണ്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV ബാബു അധ്യക്ഷത വഹിച്ചു. വി നാരായണൻ, പി സന്തോഷ്, PV കുഞ്ഞപ്പൻ, എം രാമകൃഷ്ണൻ, TCV ബാലകൃഷ്ണൻ, പി കുഞ്ഞിക്കണ്ണൻ, പി ജയൻ, PV ദാസൻ, ഇക്ബാൽ പോപ്പുലർ, CPM ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കുപ്രസിദ്ധ മോഷ്ടാവ് പരിയാരം പോലീസിന്റെ പിടിയിലായി. വയനാട് സുൽത്താൻ ബത്തേരി പഴുപ്പത്തൂരിലെ അറക്കൽ വീട്ടിൽ AV അരുണാണ് അറസ്റ്റിലായത്. മംഗലാപുരത്ത് വച്ച് മോഷണശ്രമത്തിനിടയിലാണ് ഇയാൾ പോലീസ് പിടിയിലായത്. കഴിഞ്ഞ April 19 7 പോപ്പുലർ വെഹിക്കിൾസിന് മുന്നിൽ നിർത്തിയിട്ട കുറുമാത്തൂർ മണക്കാട്ടെ PP അനുരാജിന്റെ KL 59T 1079 ബജാജ് പൾസർ ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത്. പരിയാരം പോലീസിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇൻസ്പെക്ടർ KV ബാബുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതി അന്യസംസ്ഥാനത്തേക്ക് കടന്നതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിവരങ്ങൾ മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറി. മോഷ്ടിച്ച ബൈക്കുമായി മംഗലാപുരത്തെത്തിയ അരുൺ മറ്റൊരു മോഷണ ശ്രമത്തിനിടയിൽ കർണാടക പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. SI പുരുഷോത്തമൻ, സീനിയർ CPO നൌഫൽ അഞ്ചലത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ മംഗലാപുരത്തെത്തിയ പോലീസ് പ്രതിയെ മോഷ്ടിച്ച ബൈക്ക് സഹിതം പരിയാരം സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അരുണിന്റെ പേരിൽ കേസുകൾ ഉള്ളതായി തെളിഞ്ഞിട്ടുണ്ടെന്ന് പരിയാരം ഇൻസ്പെക്ടർ KV ബാബു പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബൈക്കും സ്കൂട്ടറുകളും മോഷ്ടിച്ച് അതുമായി അയൽ സംസ്ഥാനങ്ങളിലെത്തി മോഷണം നടത്തുകയാണ് അരുണിന്റെ രീതിയെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ പിലാത്തറ.
മാട്ടൂലിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇതുവരെയായും കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കാത്തത് തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഉപ്പുവെള്ളം കയറി പലപ്പോഴും ഇവിടെ കുടിവെള്ളവും മുടങ്ങിപ്പോകുന്നു. മൺസൂൺ കാലങ്ങളിൽ കക്കാടൻ ചാൽ, നീരൊഴുക്കും ചാൽ, ബാബുവളപ്പ്, മാട്ടൂൽ സെൻട്രൽ കടപ്പുറം തുടങ്ങിയ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. ജില്ലയിലെ തന്നെ കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രധാന മേഖലകളിലൊന്നാണ് മാട്ടൂൽ മാടായി തീരദേശ മേഖല. 16 കോടി രൂപ ചിലവിൽ ഇവിടെ കടൽഭിത്തി നിർമ്മാണത്തിന് പദ്ധതി നടപ്പാക്കുകയും പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കടൽഭിത്തി നിർമ്മാണത്തിന് കരിങ്കല്ലുകൾ വിവിധയിടങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം ഇതുവരെയായി ആരംഭിച്ചിട്ടില്ല. മൺസൂൺ കാലങ്ങളിൽ സമീപത്തെ വീടുകളിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ചുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കൊപ്പം ഉപ്പുവെള്ളം കയറി കുടിവെള്ളം പലപ്പോഴും മുടങ്ങിപ്പോകുന്ന അവസ്ഥയുമാണുള്ളത്. സുനാമി കടുത്ത ദുരിതം വിതച്ച മേഖല കൂടിയായ ഇവിടെ പേരിനുപോലും കടൽഭിത്തിയില്ല. വീണ്ടും ഒരു മഴക്കാലം വിളിപ്പാടകലെ നിൽക്കുമ്പോൾ കടൽഭിത്തിയെന്ന ഇവരുടെ ആവശ്യം പൂർണ്ണതയിലെത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ നല്ലൊരു വർഷകാലം വന്നാൽ തന്നെ ഈ ചെറിയ കല്ലുകൾ ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെടാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പം അത് തന്നെ ഒരു വലിയ പണി എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നീങ്ങി. പുനർനിർമ്മാണം എവിടെ എത്താത്ത നിലയിലാണ് നടത്തുന്നത്. ഈ കാണുന്ന ഈ ചെറു പാറക്കെട്ടിലുകൾ ഇവിടെ കെട്ടിവെച്ചതല്ലാണ്ട് യാതൊരു പ്രവർത്തനം ഇവിടെ തുടങ്ങി. ഇപ്പം അടുത്ത മാസം മൺസൂൺ കാലം തുടങ്ങുമ്പോൾ കടൽക്ഷോഭം അതിനോട് ഒന്നിച്ചു വരും. അപ്പോൾ തിരമാലകൾ ആർത്തടിച്ച് കയറുമ്പോൾ ഈ കെട്ടിവെച്ചതെല്ലാം തകർന്നു പോകും. കോടികളെ നാശനഷ്ടം സംഭവിക്കും. അതുകൊണ്ട് സ്ഥല MLA അതുപോലെ ഇറിഗേഷൻ വകുപ്പിനോട് നമുക്കൊരു അഭ്യർത്ഥനയാണ്, കടൽഭിത്തിയുടെ പുനർനിർമ്മാണം എത്രയും പെട്ടെന്ന് വേഗത കൂട്ടി നാട്ടുകാരുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ. 828 മീറ്റർ നീളത്തിൽ കടൽഭിത്തി നിർമ്മിക്കാനാണ് തീരുമാനമെങ്കിലും കരിങ്കല്ലിന്റെ ലഭ്യത കുറവാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചീമേനി വ്യവസായ പാർക്ക് നിർമ്മാണം അനിശ്ചിതമായി നീളുന്നു. IT പാർക്കിന്റെ പേരിലുള്ള സ്ഥലം വ്യവസായ പാർക്കിന് കൈമാറാൻ താമസമായിരുന്നതാണ് വ്യവസായ പാർക്കിന്റെ നിർമ്മാണം വൈകിക്കുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് IT പാർക്കിന് തറക്കല്ലിട്ടത്. പിന്നീട് IT പാർക്കിന് അനുയോജ്യമല്ലെന്ന് കണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത് വ്യവസായ പാർക്കാക്കി മാറ്റാൻ ഉത്തരവിട്ടു. പിന്നീട് അതിന്റെ പ്രവർത്തനവും നിലക്കുകയായിരുന്നു. ഇപ്പോൾ സ്ഥലം കൈമാറാത്തതാണ് കാരണമായി പറയുന്നത്. പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുക മാത്രം ചെയ്യുന്ന ചീമേനിക്കാർക്ക് ഇതിലും പുതുമയൊന്നും തോന്നുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കണ്ണൂർ പഴയങ്ങാടി പിലാത്തറ പയ്യന്നൂർ റൂട്ടിൽ നിർത്തലാക്കിയ മുഴുവൻ KSRTC ബസ് സർവീസുകളും പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് MVജിൻ MLA ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന് നിവേദനം നൽകി. ജനങ്ങളിൽ നിന്ന് വലിയ നിലയിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഇന്നലെ നേരിട്ട് പോവുകയും മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ബസ് റൂട്ടുകൾ, അതിൽ ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെട്ടത് രാവിലെ 5 മണിക്ക് പയ്യന്നൂരിൽ നിന്ന് പഴയങ്ങാടി വഴി കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ് ഉൾപ്പെടെ, അതോടൊപ്പം രാത്രി എക്സിക്യൂട്ടീവിന് കണക്കായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന കണ്ണൂർ പഴയങ്ങാടി കാഞ്ഞങ്ങാട് റൂട്ടിലേക്ക് ഓടുന്ന ബസ്സും, അത്തരം ബസ് റൂട്ടുകൾ അത് പുനഃസ്ഥാപിക്കണമെന്ന് നമ്മുടെ മണ്ഡലത്തിലുള്ള പ്രധാന KSRTC റൂട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഉയർന്നു വരികയുണ്ട്. കണ്ണൂർ പഴയങ്ങാടി പിലാത്ര പയ്യന്നൂർ റൂട്ടിൽ KSRTC ചെയിൻ സർവീസ് നിലച്ചിട്ട് ഏറെ നാളുകളായി. പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് 4ഉം കണ്ണൂരിൽ നിന്ന് 6ഉം ബസ്സുകൾ ഉൾപ്പെടെ 10 ബസ്സുകളാണ് സർവീസ് നടത്തി വന്നത്. എന്നാൽ ജീവനക്കാരുടെ കുറവും ബസ് സർവീസ് നഷ്ടത്തിലാണെന്നും പറഞ്ഞ് ഘട്ടം ഘട്ടമായി പ്രസ്തുത സർവീസുകൾ കോവിഡ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിർത്തലാക്കിയിരുന്നു. നിലവിൽ പയ്യന്നൂർ കണ്ണൂർ ഡിപ്പോകളിൽ നിന്നും ഒരു ബസ് മാത്രമാണ് സർവീസ് നടത്തിവരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും രാത്രി 11 മണിക്ക് കണ്ണൂരിൽ എത്തിച്ചേരുന്ന എക്സിക്യൂട്ടീവ് ജനശതാബ്ദി ട്രെയിൻ യാത്രക്കാർക്കായി ആരംഭിച്ച കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ കാഞ്ഞങ്ങാട് സർവീസ് പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും രാവിലെ 5 മണിക്ക് ആരംഭിച്ച് പഴയങ്ങാടി വഴി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 6 മണിക്ക് എത്തിച്ചേരുന്ന സർവീസ് എന്നിവയും നിർത്തിയിട്ട് മാസങ്ങളായി. മാടായിക്കാവ് കാസർഗോഡ് സർവീസ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ മാവേലി എക്സ്പ്രസ് ട്രെയിനിൽ എത്തിച്ചേരുന്നവർക്ക് വേണ്ടി ആരംഭിച്ച സർവീസ് കൂടാതെ നിരവധിയായ ഗ്രാമീണ സർവീസുകൾ ഉൾപ്പെടെ നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ സർവീസുകളെ ആശ്രയിക്കുന്ന നിരവധിയായ യാത്രക്കാർ ഏറെ പ്രയാസപ്പെടുകയാണ്.
ഇതിനാൽ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായി ഉപയോഗിച്ചു വന്ന നിർത്തലാക്കിയ മുഴുവൻ സർവീസുകളും അടിയന്തിരമായി പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നൽകിയ കത്തിൽ MLA എം വിജിൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേന്ദ്ര അവഗണനയിലും പാചകവാതക വിലവർദ്ധനവിലും പ്രതിഷേധിച്ച് LDF ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം നടത്തി. ഇരിണാവ് ടെലിഫോൺ ഭവനം മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം CPI സംസ്ഥാന കൌൺസിൽ അംഗം CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയിലും പാചകവാതക വിലവർദ്ധനയിലും പ്രതിഷേധിച്ച് LDF ഏരിയ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി ഇരിണാവ് ടെലിഫോൺ ഭവന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം CPI സംസ്ഥാന കൌൺസിൽ അംഗം CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സമരവും BJPയുടെ മുന്നത്തെ സമരവും BJPയുടെ ഇപ്പോഴത്തെ നിലപാടുമെല്ലാം ഈ രാജ്യത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു നാടകമാണെന്ന് നാം തിരിച്ചറിയാം. നമ്മുടെ രാജ്യത്ത് ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവ് സൂചിപ്പിച്ചു, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണയാവകാശം ഗവൺമെന്റിൽ നിന്ന് മാറ്റി കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൊടുത്ത സാഹചര്യത്തിലാണ്. CPM പാപ്പനിശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ, പി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. രാമന്തളി കള്ളേറ്റുംകടവ് യുവജന കലാസമിതി ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരയിൽ വികസനം പ്രതിരോധം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. കേരയിലിന് അനുകൂലവും പ്രതികൂലവുമായി ചൂടേറിയ വാദപ്രതിവാദമാണ് രാമന്തളി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദത്തിൽ കാണാൻ സാധിച്ചത്. രാമന്തളി കല്ലേറ്റുംകടവ് യുവജന കലാസമിതി ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കേരയിൽ വികസനം പ്രതിരോധം എന്ന വിഷയത്തിൽ സംവാദം നടന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരേക്കുള്ള ദൂരം കൂടിയില്ല, ഇപ്പൊ 1.5 മണിക്കൂർ പോരാ, 1.75 മണിക്കൂർ പോരാ, ചിലപ്പോ പയ്യന്നൂരിൽ നിന്ന് കണ്ണൂർ എത്താൻ ബസ്സിൽ കയറിയാൽ 2 മണിക്കൂർ വേണം. സാധാരണ സ്വകാര്യ വാഹനങ്ങൾ കാറ് ഒരു 40-45 മിനിറ്റ് കൊണ്ട് പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരെത്താം. ആളുകൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപാധി ദേശീയപാതയാണല്ലോ, റോഡാണല്ലോ. ഇന്ന് 1.5 മണിക്കൂറുണ്ടായാലും ഒരു കാറിൽ കണ്ണൂരെത്താൻ സാധിക്കില്ല. ഇത് നമ്മുടെ പ്രദേശത്തിന്റെ ഒരു അനുഭവമാണ്. കേരയിൽ എഞ്ചിനീയർ അരുൺ MG, സിൽവർ ലൈൻ പ്രതിരോധ സമിതി പ്രതിനിധി N. സുബ്രഹ്മണ്യൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ, CPM ഏരിയ സെക്രട്ടറി V. കുഞ്ഞികൃഷ്ണൻ, ദീപക് പച്ച എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനോജ് കുമാർ സംവാദത്തിൽ മോഡറേറ്ററായി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ധനവിലക്കയറ്റത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ പിലാത്തറ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകം എന്നിവയുടെ വിലവർദ്ധനയ്ക്കും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെയാണ് LDFന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. പിലാത്തറ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അവർ നിശ്ചയിക്കുന്ന വിലക്ക് വിറ്റഴിക്കാനുള്ള അധികാരം വിട്ടുകൊടുത്ത് രാജ്യത്തെ കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് അവസരം നൽകിയതാണ്. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിന് പ്രധാനമായിട്ടും നിസ്സാരമായിട്ടുള്ളത് രണ്ടാമത് സർക്കാരിന്റെ നികുതിയാണ്. കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ധനക്കമ്മിനകത്ത് വരവിനേക്കാൾ കൂടുതൽ ചെലവഴിച്ച് സൃഷ്ടിക്കുന്ന ധനക്കമ്മിനകത്ത് 120 കോടി ഇന്ത്യക്കാരിൽ നിന്ന് പിഴിഞ്ഞെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേലെ നികുതി വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേലെ നികുതി നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. പി ലക്ഷ്മണൻ അധ്യക്ഷനായി, താവം ബാലകൃഷ്ണൻ, ടി രാജൻ, മുഹമ്മദ് മാട്ടൂൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. April 12 പയ്യന്നൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ
വ്യാപാര സ്ഥാപനത്തിൽ നിന്നും സാധനം വാങ്ങി പുറത്തിറങ്ങിയവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട 4 പവനോളം തൂക്കം വരുന്ന സ്വർണമാല പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സിസിടിവി ദൃശ്യങ്ങളിൽ കാണുന്നവരെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് സഹിതം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷം. നിരവധി വിദ്യാർത്ഥികൾ കായിക പരിശീലനത്തിനായി എത്തുന്ന പാളയം ഗ്രൌണ്ടിന് സമീപത്തായാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായത്. ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറ മാലിന്യങ്ങൾ കൊണ്ട് നിറയുന്നു. നിരവധി കുട്ടികൾ കായിക പരിശീലനം നടത്തുന്ന പാളയം ഗ്രൌണ്ടിന് സമീപത്തായാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത്. ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ വ്യാപകമായി തള്ളുകയാണ്. മദ്യക്കുപ്പികൾ ഗ്രൌണ്ടിലേക്ക് വലിച്ചെറിയുകയും പൊട്ടിച്ചിടുന്നതും കായിക പരിശീലനത്തിന് എത്തുന്നവർക്ക് ദുരിതമായിത്തീരുന്നു. സമീപത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് മൂക്കുപൊത്തിപ്പോകേണ്ട അവസ്ഥയാണുള്ളത്. മാടായിപ്പാറയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരായി നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇന്ധനവിലക്കയറ്റത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ മാതമംഗലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകം എന്നിവയുടെ വിലവർദ്ധനയ്ക്കും കേന്ദ്ര അവഗണനയ്ക്കുമെതിരായി LDFന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടന്നു. മാതമംഗലം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ സമരത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ഇവിടെ സഖാവ് സത്യപാലൻ ഈ സമരത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിലക്കയറ്റം സൃഷ്ടിക്കുന്ന നയം കേന്ദ്ര ഗവൺമെന്റ് അവരത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കി വരികയാണ്. ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. റേഷനിലേക്ക് കുറച്ച് പൈസ കൂടിയാലും അപ്പോൾ നാടറിഞ്ഞു. മുൻപ് ഞങ്ങളൊക്കെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിരിക്കുമ്പോൾ ഒരു 5 പൈസ അല്ലെങ്കിൽ 10 പൈസ പെട്രോളിനോ ഡീസലിനോ കൂട്ടിയാൽ വലിയ നിലയിലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടാകും, നമ്മുടെ എല്ലാം അനുഭവത്തിലുണ്ടാകും. KR ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു. സി സത്യപാലൻ, പി ശശിധരൻ, KV ഗോവിന്ദൻ, ഡെന്നി കാവാലം, ജോസ് മാത്യു, OP ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഭീമനടി, പാലാവയൽ, ചെറുവത്തൂർ റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എം രാജഗോപാലൻ MLAയുടെ ആവശ്യാർത്ഥം കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നിലവിൽ ചെറുവത്തൂർ മുതൽ കാക്കടവ് വരെയുള്ള 18 കിലോമീറ്റർ റോഡ് ബിറ്റുമിനേസ് മെക്കാഡിംഗ് ടാറിംഗ് പൂർത്തിയായി. എന്നാൽ വൈദ്യുത തൂണുകൾ, കുടിവെള്ള പൈപ്പുകൾ തുടങ്ങിയവ മാറ്റുന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് പ്രവൃത്തി വേഗത്തിലാക്കുന്നതിന് തടസ്സമാകുന്നത്. പൈപ്പുകൾ മാറ്റുന്നതിനായി 14 കോടിയോളം രൂപയുടെ എസ്റ്റിമേറ്റാണ് വാട്ടർ അതോറിറ്റി നൽകിയത്. കൂടുതൽ തുകയുള്ളതിനാൽ കിഫ്ബിയുടെ ഉന്നതതല സംഘം സ്ഥലം പരിശോധിച്ച് അടിയന്തരമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. KCB തൂണുകൾ മാറ്റുന്നതിന് കയ്യൂർ, ചീമേനി, പിലിക്കോട് സെക്ഷനുകളിൽ മാത്രം 95 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്.
ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. ചിറ്റാരിക്കൽ ഭീമനടി ഭാഗത്ത് ഭൂമി തുരക്കുന്നതിന്റെ ഭാഗമായി മണ്ണു നീക്കിയ സ്ഥലങ്ങളിൽ മഴയ്ക്ക് മുമ്പ് ടാറിടൽ പൂർത്തിയാക്കാനും കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഏറെ വർഷങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ കൂട്ടുകാർ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒത്തുകൂടി വിശേഷങ്ങൾ പങ്കുവച്ചു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഓർഫനേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫാദർ സെബാസ്റ്റ്യൻ കാച്ചപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഓർഫനേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മച്ചെപ്പ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. അന്നത്തെ ഓർഫനേജ് ഡയറക്ടറും കൊല്ലം കുളത്തൂപ്പുഴ മരിയഗിരി റെക്ടറുമായ ഫാദർ സെബാസ്റ്റ്യൻ കാച്ചപ്പള്ളി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ കുഞ്ഞുങ്ങളായിരുന്ന വ്യക്തിയിൽ അവരുന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. രേഷ്മയോട് ഞാൻ ചോദിച്ചു, നിന്റെ അടയാളം നിന്റെ പല്ലടി, അത് നീ ഇതുവരെ കളഞ്ഞിട്ടില്ല, ഇത്രയും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും കുഞ്ഞലച്ചനെ കഴിയുമ്പോ ടീച്ചറ് നമ്മുടെ മേരി ടീച്ചർ അമ്മ എല്ലാവരെയും കുറിച്ചൊക്കെ പറഞ്ഞാൽ തീരില്ല. കാരണം അത്രത്തോളം ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഡയറക്ടർ മാത്രമല്ല, ഞാൻ വികാരി കൂടി ആയിരുന്നു ഈ നാലു വർഷം കാലത്തോളം. അതുകൊണ്ട് ഇടവക്കാരുമായിട്ടുള്ള സമ്പർക്കവും എല്ലാം ഒത്തൊരുമിച്ച് സത്യത്തിൽ ആ ഒരു അനുഭവം പിന്നീട് കിട്ടിയിട്ടില്ല. ഒരൊറ്റ കുടുംബമായിട്ട് ഇടവകയില് ഇടവക്കാർ ഇവിടെ ഇരിക്കേണ്ടത്, ഉടുമീസ് കൂടെ ഇരിപ്പുണ്ട്, ഗോവയിൽ കൂടെ ഇരിപ്പുണ്ട്, അങ്ങനെ എല്ലാവരും എന്ത് കാര്യത്തിനും ഒത്തൊരുമിച്ച് സഹകരിച്ച് എന്ത് പരിപാടി ഉണ്ടായാലും. ബ്രദർ എബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ലിജോ ജോൺ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മൂന്നര പതിറ്റാണ്ട് മുൻപ് തൃക്കരിപ്പൂർ ഓർഫനേജിൽ പ്രവർത്തിച്ച കുഞ്ഞേലു ഈനാശു, ലില്ലി യേശുമിത്രൻ എന്നിവരെ സംഗമത്തോടനുബന്ധിച്ച് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സിസ്റ്റർ ഷെർലി ജോൺ, സിസ്റ്റർ ഷീന ജോർജ്, സിസ്റ്റർ ഒട്ടാവിയ, പി യു സുമതി, ജോസഫ് മാത്യു, ജോബിൻ എബ്രഹാം, വിൽസൺ അംബ്രോസ്, ജോബിൻ ജോസ്, സീമ ക്ലീറ്റസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സ്വാതന്ത്ര്യ അമൃതോത്സവ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കേളപ്പജി ഉപ്പുസത്യാഗ്രഹ സ്മൃതിയാത്ര പയ്യന്നൂരിൽ സമാപിക്കും. സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികാഘോഷത്തോടനുബന്ധിച്ച് April 10 കോഴിക്കോടിൽ വച്ച് കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്ത സ്മൃതിയാത്രയാണ് വെള്ളിയാഴ്ച പയ്യന്നൂരിൽ സമാപിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 പെരുമ്പ മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് യാത്രയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും. കെ കേളപ്പന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടക്കും. ഇരുചക്രവാഹനങ്ങളുടെ റാലിയുടെ അകമ്പടിയോടെ യാത്രയെ ടൗൺ സ്ക്വയറിലേക്ക് ആനയിക്കും. തുടർന്ന് നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തും. അഡ്വക്കേറ്റ് എസ് സജിത് കുമാർ, അഡ്വക്കേറ്റ് കെ ശ്രീധരൻ, കെ പി ഭാസ്കരൻ എന്നിവർ സംസാരിക്കും. കുട്ടികളുടെ ദേശഭക്തി ഗാനങ്ങളും ഉണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് ഉളിയത്തുകടവിൽ ഉപ്പുകുറുക്കൽ സ്മൃതി സംഘടിപ്പിക്കും. തുടർന്ന് ടൗൺ സ്ക്വയറിലേക്ക് ബഹുജനയാത്ര നടക്കും. ടൗൺ സ്ക്വയറിൽ ഓട്ടം തുള്ളൽ, പൂർവ്വ സൈനികർക്ക് ആദരം പരിപാടികൾ എന്നിവ നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ജനറൽ വി കെ സിംഗ് ഉദ്ഘാടനം ചെയ്യും. കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ സ്വാതന്ത്ര്യസമര സേനാനി വി പി അപ്പുകുട്ട പൊതുവാൾ, ശില്പി പ്രശാന്ത് ചെറുതാഴം എന്നിവരെ ആദരിക്കും. പ്രജ്ഞാപ്രവാഹ് അഖില ഭാരതീയ സംയോജക് കെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. പ്രഭാകരൻ പലേരി, കേളപ്പജിയുടെ പൌത്രൻ നന്ദകുമാർ മൂടാടി, പ്രശാന്ത് ബാബു കൈതപ്രം, ടി കെ ഈശ്വരൻ എന്നിവർ സംബന്ധിക്കും. കെ കേളപ്പന്റെ ജീവിതകഥ ആസ്പദമാക്കി കേരള ഗാന്ധി നൃത്തശില്പവും അരങ്ങേറുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കെ രാമകൃഷ്ണൻ, കെ കെ ശ്രീധരൻ, പി രാജേഷ് കുമാർ, പ്രശാന്ത് ബാബു കൈതപ്രം, എം ബി രവീന്ദ്രൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പെരളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പെരളം സെന്ററിൽ നടന്ന പ്രഭാഷണ പരിപാടി എതിർദിശ പത്രാധിപർ പി കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പെരളം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം പെരളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പെരളം സെന്ററിൽ വെച്ച് വികസനത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ എതിർദിശ പത്രാധിപർ പി കെ സുരേഷ് കുമാർ പ്രഭാഷണം നടത്തി. വികസനത്തിന്റെ നാനാവശങ്ങളെക്കുറിച്ചും അതിന്റെ പ്രതലങ്ങളെക്കുറിച്ചും സുരേഷ് കുമാർ പ്രതിപാദിച്ചു. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മാത്രമല്ല, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ, വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു 2-3 തലമുറ മുമ്പുള്ളവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ നമ്മുടെ തൊട്ട മുൻപത്തെ തലമുറക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്.
അതുകൊണ്ട് ലോകത്ത് വികസനമുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്താണ്. വികസന കുതിപ്പാണ് ലോകത്തിന്. ഇനി ഒരു 50 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും ലോകം എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം ഈ വികസനം ആരുടേതാണോ എന്നുള്ളതാണ്. ഈ വികസനം ആരുടെ കയ്യിലെത്തും, ആർക്കൊക്കെ ഈ വികസനത്തിൽ പങ്കാളിത്തമുണ്ട്. ചടങ്ങിൽ മനോജ് കുമാർ സി അധ്യക്ഷത വഹിച്ചു. പി ചന്ദ്രൻ മാസ്റ്റർ, പി പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പിലാത്തറ വ്യാകുലമാതാ ദേവാലയ തിരുനാൾ 22 April ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പിലാത്തറ വ്യാകുലമാതാ ഫെറോന ദേവാലയത്തിലെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾ 22 April തുടങ്ങുമെന്ന് ആഘോഷ കമ്മിറ്റി മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 22 വൈകിട്ട് 5:30 ഇടവക വികാരി ഫാദർ ബെന്നി മണപ്പാട്ട് കൊടിയേറ്റുന്നതോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. 23 വൈകിട്ട് 5:30 ഫാദർ മാർട്ടിൻ രായപ്പനും 24 രാവിലെ 9:30 മോൺസ് ക്ലാരൻസ് പാലിയത്തും ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ലൂയിസ് പ്ലേറ്റോ ഡിസിൽവ, ഫാദർ മാത്യു തൈക്കൽ, ഫാദർ സന്തോഷ് വില്യം, ഫാദർ ഷിറോൺ ആന്റണി, ഫാദർ ജോളി അൽഫോൻസ്, ഫാദർ ബെന്നി പുന്തുറയിൽ, ഫാദർ ആന്റണി കുരിശിങ്കൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ജാഗരമായ 30 വൈകിട്ട് 5:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജെറോം ചിങ്ങന്തറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ 1 May രാവിലെ 10:00 നടക്കുന്ന ആഘോഷമായ തിരുനാൾ സമൂഹ ബലിക്ക് ഫാദർ ആന്റണി ഫ്രാൻസിസ് പ്രധാന കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നേർച്ചഭക്ഷണ വിതരണവും രാത്രി 7:00 കണ്ണൂർ പ്രണവം ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടക്കും. മാധ്യമ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ ജോസ് വിവേര, തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കെ ജി വർഗീസ്, ക്രിസ്റ്റി ദേവസി, സ്റ്റാൻലി ബാറ്ററിൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമിൻ പെരുമ്പ റേഞ്ച് സിൽവർ ജൂബിലിയുടെ ഭാഗമായി 23 മുതൽ 25 April പെരുമ്പ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ റമളാൻ പ്രഭാഷണം സംഘടിപ്പിക്കും. രാവിലെ 9:00 പ്രഭാഷണം. ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 1st April 23 മാണിയൂർ അബ്ദുൾ റഹ്മാൻ ചൌക്കി ഉദ്ഘാടനം നിർവഹിക്കും. അഷ്റഫ് റഹ്മാനി ചൌക്കി മുഖ്യപ്രഭാഷണം നടത്തും. 2nd എസ് കെ ഹംസഹാജി ചൌക്കി ഉദ്ഘാടനം ചെയ്യും. 3rd പി കെ അബൂബക്കർ ഫൈസി ഉദ്ഘാടനം നിർവഹിക്കും. സമാപന ദിവസത്തെ കൂട്ടപ്രാർത്ഥനയ്ക്ക് സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ അൽ അസഹരി നേതൃത്വം നൽകും. സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ, അബ്ദുൽ നാസർ ഹാജി, ലുക്മാൻ അസ്ഹദി കാങ്കോൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്കായി രാത്രികാല ആരോഗ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. അതിഥി തൊഴിലാളികൾക്കായി നടത്തിയ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും താമസ സ്ഥലത്ത് എത്തുകയും അവരെല്ലാം തന്നെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരും വന്നുചേരാനുള്ള അറിയിപ്പ് നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വളരെ നല്ല പ്രതികരണമായിരുന്നു എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒരുപാട് അതിഥി തൊഴിലാളികൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൂടി, പകർച്ചവ്യാധി ബോധവൽക്കരണ ക്ലാസ് കൂടി ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ കെ കവിത, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വി ഗിരീഷ് എന്നിവർ ക്ലാസ് എടുത്തു. മലമ്പനി, മന്ദരോഗ, ജീവിതശൈലി രോഗ നിർണയ പരിശോധനയും നടന്നു. 136 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഡോക്ടർ കെ ശ്രീരാഗ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ വി സന്തോഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ശോഭ, ഇ സന്ദീപ്, സി ബാലകൃഷ്ണൻ, പി കെ ഷീബ, ടി വി കല്യാണി, കെ മുരളീധരൻ, പി ശ്രീകേഷ്, കെ സുനിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കൂക്കാനം എ കെ ജി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷു സന്ധ്യ സംഘടിപ്പിച്ചു. കുട്ടികളുടെ നൃത്തനൃത്തങ്ങൾ അരങ്ങേറി. കോവിഡ് നിറം കെടുത്തിയ ആഘോഷങ്ങൾ പതിയെ തിരിച്ചെത്തുന്നതിന്റെ ആഹ്ലാദത്തിലാണ് നാടും നഗരവും. കോവിഡ് മഹാമാരിയും തുടർന്നുണ്ടായ ലോക്ഡൌണും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുണ്ടായ കോവിഡ് മാനദണ്ഡങ്ങളുമെല്ലാം കൊണ്ട്
കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിറമങ്ങിയ ആഘോഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ കോവിഡ് പതിയെ പടിയിറങ്ങിയതിന്റെ സന്തോഷത്തിലാണ് നാടും നഗരവും. എ കെ ജി ക്ലബിന്റെ നേതൃത്വത്തിൽ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിഷുസന്ധ്യയിൽ കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. കലാപരിപാടികൾ കാണുവാനായി അക്ഷരാർത്ഥത്തിൽ നാട് ഒത്തുകൂടുകയായിരുന്നു. അംഗനവാടി കുട്ടികൾ മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ളവർ വിവിധ കലാപരിപാടികളാണ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കരുവെള്ളൂർ. ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണ പ്രശ്ന ചിന്ത തുടങ്ങി. ജ്യോതിഷാചാര്യൻ പയ്യന്നൂർ ജ്യോതിസദനം നാരായണ പൊതുവാളാണ് സ്വർണ പ്രശ്ന ചിന്തയ്ക്ക് നേതൃത്വം നൽകുന്നത്. ജ്യോതിഷാചാര്യൻ പയ്യന്നൂർ ജ്യോതിസദനം നാരായണ പൊതുവാളുടെ നേതൃത്വത്തിൽ ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണ പ്രശ്ന ചിന്ത തുടങ്ങി. ജ്യോത്സ്യന്മാരായ ഹരി ആലപ്പടമ്പ്, ജിതേഷ് മേറ, ഷൈജു രാഘവൻ, സജിൻ മോഹൻ എന്നിവരും ക്ഷേത്രം തന്ത്രി പെരിങ്ങോട്ടിലത്ത് പത്മനാഭൻ നമ്പൂതിരി, മേൽശാന്തി നാരായണൻ നമ്പൂതിരി, ക്ഷേത്ര ഭാരവാഹികളായ എസ് കുമരേശൻ, സി എം രഘു, കെ കെ ശശീന്ദ്രൻ, സി പി കാർത്യായനിയമ്മ എന്നിവരും നിരവധി ഭക്തജനങ്ങളും സംബന്ധിച്ചു. സ്വർണ പ്രശ്ന ചിന്ത ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ 14th വാർഡിൽ നടത്തിയ ജൈവ വെള്ളരി വിളവെടുപ്പ് നടന്നു. കൃഷി ഓഫീസർ ജയരാജൻ നായർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കരുവള്ളൂർ പെരളം പഞ്ചായത്തിന്റെ നല്ല മണ്ണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അപ്പിയാൽ രാഘവൻ, ടി വി നാരായണൻ മാസ്റ്റർ എന്നിവർ മധുരക്കോട് വയലിൽ കൃഷി ചെയ്തത്. 8 വർഷമായി ഇവർ പച്ചക്കറി കൃഷി നടത്തിവരുന്നു. വെള്ളരി, വെണ്ട എന്നിവയുടെ വിളവെടുപ്പാണ് നടന്നത്. കാനാഗോവിന്ദൻ തുടക്കം മുതൽ തന്നെ കൃഷിക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ഇവർക്ക് നൽകിവരുന്നു. കൃഷി ഓഫീസർ ജയരാജൻ നായർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃഷി വകുപ്പിൻ്റെ നൂതന പദ്ധതിയായ ഞങ്ങൾ കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ ആളുകളും ഈ മേഖലയിലേക്ക് വരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കണ്ടോത്ത് മുത്തപ്പൻ ദേവസ്ഥാനം മുഹൂർത്ത കല്ലുവെക്കൽ കർമ്മം നടന്നു. നാട്ടുകാരും കമ്മിറ്റി ഭാരവാഹികളുമടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കണ്ടോത്ത് മുത്തപ്പൻ ദേവസ്ഥാനത്ത് മുഹൂർത്ത കല്ലുവെക്കൽ കർമ്മം നടന്നു. ഭാസ്കരൻ പങ്കടത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. കമ്മിറ്റി മെമ്പർമാരും നാട്ടുകാരുമടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുപുഴ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്കുള്ള ഉപകരണ വിതരണം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്നു. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായവർക്കുള്ള ഉപകരണ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ജോയി, എം ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ, വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി കെ വിനോദ് കുമാർ, ഐ സി ഡി എസ് സൂപ്പർവൈസർ മായ ജ്യോതി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പയ്യന്നൂർ സെന്റ് തോമസ് പള്ളി തിരുനാൾ ആരംഭിച്ചു. ഫാദർ മാത്യു ആലങ്കോട് കൊടിയേറ്റ് നടത്തി. പയ്യന്നൂർ സെന്റ് തോമസ് പള്ളി തിരുനാളിന് തുടക്കം കുറിച്ചു. ഫാദർ മാത്യു ആലങ്കോട് കൊടിയേറ്റ് നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് തിരുനാൾ കുർബാനയും നൊവേനയും ശനിയാഴ്ച വൈകിട്ട് ആഘോഷമായ തിരുനാൾ കുർബാനയും ഞായറാഴ്ച രാവിലെയും തിരുനാൾ കുർബാനയും പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ബാൻഡുമേളവും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ടങ്കാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കാരളി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടന്നു. പ്രതിഷ്ഠാദിന ആരാധന മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല സമർപ്പണം നടന്നത്. കണ്ടങ്കാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിന ആരാധന മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്നുവരുന്നു. പ്രതിഷ്ഠാദിന ആരാധന മഹോത്സവത്തിന്റെ ഭാഗമായി കാരളി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടന്നു. നിരവധി പേർ പൊങ്കാല സമർപ്പണം നടത്തി. April 23 പ്രതിഷ്ഠാദിന ആരാധന മഹോത്സവം സമാപിക്കും. രാമന്തളി പഞ്ചായത്ത് ഗവൺമെന്റ് എൽ പി യു സ്കൂൾ
ചിദംബരനാഥ്, യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങ് ഏപ്രിൽ 25 തിങ്കളാഴ്ച വൈകിട്ട് 5:30 നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര അവഗണനയിലും പാചകവാതക വിലവർദ്ധനവിലും പ്രതിഷേധിച്ച് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കു മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കുപ്രസിദ്ധ മോഷ്ടാവ് പരിയാരം പോലീസിന്റെ പിടിയിലായി. വയനാട് സുൽത്താൻ ബത്തേരി പഴുപ്പത്തൂരിലെ അറക്കൽ വീട്ടിൽ എ.വി. അരുണാണ് അറസ്റ്റിലായത്. മാട്ടൂലിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇതുവരെയായും കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു. വീണ്ടും ഒരു മൺസൂൺ കാലം കൂടി വരുമ്പോൾ തീരദേശവാസികളെ അത് ആശങ്കയിലാഴ്ത്തുന്നു. കണ്ണൂർ പഴയങ്ങാടി പിലാത്തറ പയ്യന്നൂർ റൂട്ടിൽ നിർത്തലാക്കിയ മുഴുവൻ കെഎസ്ആർടിസി ബസ് സർവീസുകളും പുനരാരംഭിക്കണമെന്ന് എംവിജൻ എംഎൽഎ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന് നിവേദനം നൽകി. ചീമേനി വ്യവസായ പാർക്ക് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. ഐടി പാർക്കിന്റെ പേരിലുള്ള സ്ഥലം വ്യവസായ പാർക്കിന് കൈമാറാൻ താമസമേറുന്നതാണ് വ്യവസായ പാർക്കിന്റെ നിർമ്മാണം വൈകിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.